going off, going thing. ഇത് ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂം. അപ്പോൾ നമ്മുടെ എസ് എസ് എൽ സി പരീക്ഷ, ഇംഗ്ലീഷ് പരീക്ഷയൊക്കെ കഴിഞ്ഞു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പരീക്ഷ എഴുതി എന്ന് അറിയിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം. ഒരുപാട് കുട്ടികൾ അവർക്ക് പരീക്ഷ വളരെ എളുപ്പമായിരുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട്. മെസ്സേജായിട്ടും വീഡിയോ ആയിട്ടും ധാരാളം കമൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ സന്തോഷം. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ധാരാളം ആളുകൾ അവസാനം ആ പരീക്ഷ തുടങ്ങുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ വരെ ധാരാളം കുട്ടികൾ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ കഴിയുന്നതുപോലെ ഓരോ യാത്രയുടെ ഇടയ്ക്കും ഓരോ സ്ഥലത്തേക്ക് ഇരുന്നു കൊണ്ട് നിങ്ങൾക്കുള്ള മറുപടി തരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഈ പരീക്ഷ വളരെ എളുപ്പമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. കാരണം ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂം നിങ്ങൾക്ക് വേണ്ടി ധാരാളം ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരു കാര്യം നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ പരീക്ഷയുടെ തലേ ദിവസത്തെ ലൈവ് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് 85 മാർക്കിൻ്റെ ചോദ്യം എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ക്ലാസ് കേട്ട് ഞാൻ അന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പറയുന്ന കാര്യങ്ങൾ എഴുതി വെക്കണം, ആ ഭാഗങ്ങൾ പ്രത്യേകം സ്ട്രെസ് ചെയ്ത് പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അനുസരിച്ച് ചെയ്ത കുട്ടികൾക്ക് തീർച്ചയായിട്ടും A+ ഉറപ്പാണ്. കാരണം 85 മാർക്കിൻ്റെ ചോദ്യം ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ നമുക്ക് A+ മാർക്ക് മേടിക്കാൻ 70 മാർക്ക് മതി. അതും കഴിഞ്ഞ് 15 മാർക്കും കൂടെ അധികം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. വളരെ സന്തോഷം. ഒരു ഗസ്സായിരുന്നു കഴിഞ്ഞ തവണത്തെ മോഡൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുകൊണ്ട് പിന്നീട് വരാൻ സാധ്യതയുള്ളത് ഏതൊക്കെയാണ്, അതിൻ്റെ പാറ്റേൺ മാറ്റാതെ ആയിരുന്നു ഒരു ശ്രമമായിരുന്നു ഞാൻ നടത്തിയത്. അപ്പോൾ നിങ്ങൾക്കും അത്ഭുതം തോന്നുന്നുണ്ടാവും, 85 മാർക്കിൻ്റെ ചോദ്യം, ഇത് വെറുതെ തള്ളുന്നതല്ല. കൃത്യമായിട്ട് പറഞ്ഞുതരാം ഞാൻ പറഞ്ഞതിൽ നിന്ന് ഏതൊക്കെയാണ് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് വന്നതെന്ന്. ഒന്ന്, ആ പോയത്തിൻ്റെ ആ പോയം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ, ഫാദർ ഗിലിഗൺ എന്ന പോയത്തിലെ നമ്മൾ പോയത്തിൻ്റെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ പോയത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള 25 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പോയത്തിൽ നിന്ന് 6 മാർക്കിൻ്റെ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ 6 മാർക്ക് അവിടെ വന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്രീസിയേഷൻ മാറ്റമുണ്ടാവില്ല, ഈ രണ്ട് പോയങ്ങൾ തന്നെയായിരിക്കും അപ്രീസിയേഷൻ വരിക, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്, അതുപോലെ തന്നെ ദ ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ. അതുപോലെ തന്നെ കൃത്യമായിട്ട് വന്നു. അപ്പോൾ 6 മാർക്കിൻ്റെ രണ്ട് ചോദ്യങ്ങൾ, 12 മാർക്ക്. അപ്പോൾ 12 6 18 മാർക്ക്. പിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൈറ്റ് സീൻ നിങ്ങൾ പഠിക്കണം, ഫൈറ്റ് സീൻ വളരെ പ്രധാനപ്പെട്ടതാണ്, അത് എസ്എ ആയിട്ട് തന്നെ ഈ പരീക്ഷയ്ക്ക് ചോദിച്ചു, ഫൈറ്റ് സീനിൻ്റെ 7 മാർക്ക്. അതുപോലെ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്ന പാഠത്തിൽ നിന്ന് ഒരു റൈറ്റപ്പ് വരുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊജക്റ്റ് ടൈഗർ എന്നുള്ള പാഠം വളരെ പ്രധാനപ്പെട്ടതാണ്, ആ പാഠത്തിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രൊജക്റ്റ് ടൈഗറിൽ നിന്ന് ഞാൻ പറഞ്ഞ അതേ കാര്യം വെച്ച് തന്നെയുള്ള ചോദ്യമാണ് വന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യജിത് റായ് നേരിട്ട പ്രശ്നങ്ങൾ, ഡിഫിക്കൽട്ടീസ് ഫേസ്ഡ് ബൈ സത്യജിത് റായ് ഫോർ ദ ഷൂട്ടിംഗ് ഓഫ് ഹിസ് ഫിലിം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചോദ്യം പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്, വീണ്ടും 7 മാർക്ക്. അതുപോലെ സ്നേക്ക് ആൻഡ് ദ മിററിലെ നറേഷൻ വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 7 മാർക്കിൻ്റെ ചോദ്യമായിട്ട് അതും വന്നു. പിന്നെ ഒരുപാട് കുട്ടികൾ ചോദിച്ചിരുന്നു ഏതാണ് ക്യാരക്ടർ സ്കെച്ച് വരിക. അവരോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് രണ്ട് ക്യാരക്ടർ സ്കെച്ചാണ്, ഒന്ന് മിസ്റ്റർ ജോൺ, ഒന്ന് നീലകണ്ഠ. അതിൽ നീലകണ്ഠ വന്നില്ല, പോട്ടെ, പക്ഷേ മിസ്റ്റർ ജോണിൻ്റെ ക്യാരക്ടർ സ്കെച്ച് വന്നു, 6 മാർക്കിൻ്റെ ചോദ്യമാണ്. അതനുസരിച്ച് പഠിച്ച കുട്ടികൾക്ക് നല്ല അടിപൊളിയായിട്ട് അത് എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതായിരുന്നു ഹോമിയോപ്പത്തിൻ്റെ ഡയറി,
അത് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സ്കോളർഷിപ്പ് ജാക്കറ്റിൽ നിന്നൊരു റൈറ്റപ്പ് വരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഒരു വലിയൊരു ഗസ്സായിരുന്നു നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു ഡേറ്റ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം. അപ്പം ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം കള്ളി ഓരോ കള്ളി ആയിട്ടുള്ള വിവരങ്ങൾ തന്നിട്ടുള്ള ഒരു ഡേറ്റ ആയിരിക്കും നിങ്ങൾക്ക് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ക്വസ്റ്റ്യനിൽ വരിക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കുറച്ച് കള്ളികളൊക്കെ വെച്ചുകൊണ്ട് ഓരോ റൈറ്റേഴ്സിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു ഡേറ്റയാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. അപ്പോൾ ആ സ്റ്റഡി ദ ടേബിൾ 6 മാർക്കിൻ്റെ ചോദ്യമായിരുന്നു. അതുപോലെ കംപ്ലീറ്റ് ദ കോൺവെർസേഷനിൽ നമ്മൾ പറഞ്ഞത് അതുപോലെ തന്നെ കൃത്യമായിട്ട് വന്നിരിക്കുന്നു. ക്വസ്റ്റ്യൻ ടാഗ് വന്നു, ഇഫ് ക്ലോസ് വന്നു, ഹാഡ് ബെറ്റർ വന്നു, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വന്നു. 6 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇനി പരീക്ഷയുടെ തലേദിവസം പരീക്ഷയുടെ ആ ദിവസം തന്നെ രാവിലെ ഞാൻ നടത്തിയ ലൈവ് ക്ലാസ്സിൽ കുട്ടികൾ എന്നോട് ചോദിച്ചിരുന്നു ഫ്രേസൽ വെർബിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊക്കെ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ 4 എണ്ണം തന്നെയാണ് പരീക്ഷയ്ക്ക് ഫ്രേസൽ വെർബ് ചോദിച്ചിരുന്നത്. ടേൺ ഉപയോഗിച്ചുള്ള ഫ്രേസൽ വെർബ്, ഗോ, അതുപോലെ പുട്ട്, ഇതൊക്കെ ഉപയോഗിച്ചുള്ള ഫ്രേസൽ വെർബാണ് ചോദിച്ചത്. അപ്പോൾ ആ ക്ലാസ് കണ്ടിട്ടുള്ള കുട്ടികൾക്ക് വളരെ ഈസി ആയിരിക്കും. അതുപോലെ തന്നെ എഡിറ്റിങ്ങിലും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വന്നത്. വളരെ സന്തോഷം. ഏതായാലും എല്ലാവർക്കും അത് വളരെ ഉപകാരപ്രദമായിരുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ് കേട്ട കുട്ടികൾക്ക് ശരിക്കും മുതലായിട്ടുണ്ട് എന്ന് തന്നെയാണ് സത്യം. അപ്പോൾ 85 മാർക്കിൻ്റെ ചോദ്യം നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തരാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടല്ല, ഒരു നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് പിന്നെ മോഡൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ചുകൊണ്ട് ഒരു എൻ്റെ ഒരു ചെറിയൊരു കണക്കൂട്ടലായിരുന്നു. ഏതായാലും 85 മാർക്കിൻ്റെ ചോദിച്ചു, വളരെ സന്തോഷമുണ്ട്. കുട്ടികൾക്കൊക്കെ അത് വളരെ ഉപകാരപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ്, ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൽ വരുന്ന വീഡിയോസ് ധാരാളം കുട്ടികൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകളിലേക്ക് അത് എത്തിക്കാൻ കഴിഞ്ഞു. അതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ ആ ഒരു സഹായം കൊണ്ടാണ് നല്ല രീതിയിൽ അത് എല്ലാവരിലേക്കും എത്തിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അവരോടും ഈ വിവരങ്ങളൊക്കെ പറയുക. അവധിക്കാലത്ത് നമ്മൾ കുറേ ക്ലാസ്സുകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പരീക്ഷ എഴുതിയ കൂട്ടുകാർക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. നമസ്കാരം, എൻ്റെ പേര് ഷിപ്പാന. ഞാൻ സാറിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നത് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് 2 ദിവസം മുമ്പെയാണ്. അപ്പോൾ അന്നേരമാണ് സാറിൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തത്. പക്ഷേ ആ നിമിഷം പോലുള്ള ലൈവ് ക്ലാസ്സുകളൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇന്നലത്തെ ലൈവ് ക്ലാസ് കാണാൻ പറ്റിയില്ല. അപ്പോൾ അത് ഞാൻ ഇന്ന് രാവിലെ ഇരുന്ന് കണ്ടായിരുന്നു. പരീക്ഷയ്ക്ക് ഇറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പാണ് ഞാൻ ഇരുന്ന് കണ്ടത്. അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് സാറ് പറഞ്ഞ 85 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആ വീഡിയോയ്ക്കകത്ത് നിന്നുണ്ടായിരുന്നു. ഞാൻ 100 മാർക്കിൽ കൂടുതൽ എഴുതി. സാറിൻ്റെ ഈ ഒരു ക്ലാസ് കണ്ടതിന് ശേഷമാണ് എനിക്ക് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടിയത്. അതിനു മുമ്പ് എനിക്ക് ഇംഗ്ലീഷ് പരീക്ഷ എനിക്ക് ഇച്ചിരി പേടിയുള്ള വിഷയമായിരുന്നു. ഇംഗ്ലീഷ് ജയിക്കും എന്നാലും എനിക്ക് ഗ്രാമറൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ സാറിൻ്റെ ക്ലാസ് കിട്ടിയതോടെ എനിക്കിപ്പോൾ ഗ്രാമറിനും ഒരുമാതിരിയൊക്കെ എഴുതാനൊക്കെ പറ്റി. ഈ പരീക്ഷയ്ക്ക് സാറ് പറഞ്ഞ ടിപ്സൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എഴുതിയത്. താങ്ക് യു. ഹലോ, എൻ്റെ പേര് അനുഷ. ഈ പ്രശ്നത്തിൽ 10ാം ക്ലാസ് ഇംഗ്ലീഷ് മെയിൻ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. ഈ പ്രശ്നത്തെ എക്സാം വളരെയധികം എളുപ്പമായിരുന്നു. എല്ലാവർക്കും എക്സാം വളരെയധികം എളുപ്പം വിചാരിക്കുന്നു. ഈ പ്രാവശ്യത്തെ എക്സാം ഏറ്റവും സിമ്പിൾ ആവാനുള്ള ഒരു കാര്യമാണ് അനം സാറുടെ യൂട്യൂബ് ചാനലിൽ ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിലെ ഓരോരോ വീഡിയോസും. ഓരോ വീഡിയോസും ഈ എക്സാമിൽ എനിക്ക് വളരെയധികം യൂസ്ഫുള്ളായിരുന്നു. ക്ലാസ് കാണുന്നിടത്തോളം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. സാറിൻ്റെ ഓരോരോ വീഡിയോസും ഈ എക്സാമിൽ വളരെയധികം യൂസ്ഫുള്ളായിരുന്നു. ഗ്രാമർ പാർട്ടായാലും നറേറ്റീവ്, ഡയറി, ലെറ്റർ എല്ലാം വിശദമായി സാർ ഓരോരോ വീഡിയോയിലും പറയുന്നുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സാറിൻ്റെ വീഡിയോസ് ഈ എക്സാമിന് എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും ധാരാളം ഉപകാരപ്പെട്ടു എന്ന് അറിയിക്കുന്നു. സാറിൻ്റെ ഹാർഡ് വർക്കിംഗ് ആണ് ഇതിനെല്ലാം കാരണം. സാറിന് ഈ അവസരത്തിൽ ഒരുപാട് നന്ദി അറിയിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു. ഹായ് കൂട്ടുകാരെ, പരീക്ഷണം എന്ന പരീക്ഷ എഴുതുന്ന നമ്മൾക്ക് SLC എക്സാമിനേഷനിൽ ഉണ്ടായ എൻ്റെ ഒരു അനുഭവം ഞാൻ ഇവിടെ വിവരിക്കുകയാണ്. എൻ്റെ പേര് അൽസ. ഞാൻ കോട്ടയം ജില്ലയിൽ മണിമലയിൽ താമസിക്കുന്നു. മോഡൽ എക്സാമിനിൽ ഇംഗ്ലീഷിൻ്റെ എക്സാം എഴുതിയപ്പോൾ ആകെ ഒരു ടെൻഷനായിരുന്നു. എങ്ങനെ ഇത് പൂർണ്ണമായി എഴുതി തീർത്ത്
നല്ല മാർക്ക് വാങ്ങിക്കും എന്നുള്ളൊരാശങ്ക. എനിക്ക് പല അധ്യാപകരെയും ഞാൻ വിളിച്ചു. എനിക്ക് ഒരു ടീച്ചർ തന്ന ലിങ്കിലൂടെ ഞാൻ പരിചയപ്പെട്ടപ്പോൾ ജീവിതത്തിൽ ഈശ്വരൻ എൻ്റെ മുന്നിൽ കൊണ്ടുതന്ന ഒരു സാറാണെന്ന് എനിക്ക് മനസ്സിലായി. കാര്യങ്ങൾ നമ്മളെ ലളിതമായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി ഹൃദയത്തിൽ അത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് പരീക്ഷ എങ്ങനെ എഴുതണമെന്ന് എനിക്ക് കാണിച്ചു തന്ന ഈശ്വരന് തുല്യമായ അധ്യാപകൻ, നിങ്ങൾ അതൊരു മാതൃകയാക്കണം. ഈ പ്രാവശ്യത്തെ എക്സാമിനേഷൻ്റെ അനുഭവം നിങ്ങളോട് ഞാൻ വിവരിക്കുന്നു. എക്സാമിനിൽ ചെന്നപ്പോഴാണ് സാറ് പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം അതിൽ കൃത്യമായി വരികയും ആ മോഡലനുസരിച്ച് എനിക്ക് പരീക്ഷ എഴുതുവാനും യാതൊരു ടെൻഷനുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളൊരു സത്യാവസ്ഥ. അത് നിങ്ങളിലൂടെ പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. ആ സാറിന് ഏതെങ്കിലും ഒരു അവസരമുണ്ടായാൽ, നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ പരിജ്ഞാനം ഉണ്ടാകണമെന്നെങ്കിൽ അദ്ദേഹവുമായി എപ്പോഴെങ്കിലും പരിചയപ്പെടണം. ആ സാറിൻ്റെ ലിങ്ക്, അദ്ദേഹത്തിൻ്റെ പേര് അനൂപ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ലിങ്ക് ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂം എന്നാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് സ്കൂളുകളിൽ പോയി ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കുവാനും അതുപോലെ അധ്യാപകർ നമ്മളെ ഒപ്പം നിന്നുകൊണ്ട് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാനും കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ പ്രാവശ്യം നമുക്കതിന് സാധിച്ചില്ല. എൻ്റെ അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നു. ഈ പരീക്ഷയിൽ എനിക്ക് പൂർണ്ണമായ രീതിയിൽ ഇങ്ങനെ പരീക്ഷ എഴുതുവാൻ എനിക്ക് അനുകൂലമായി തന്ന സാറിനും സാറിൻ്റെ ലിങ്കിനും സർവേശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ പേര് അഞ്ഞാറോസ് എന്നാണ്. ഞാൻ സാറിൻ്റെ ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ക്ലാസ് എപ്പോഴും കാണാറുണ്ട്. തുടക്കം മുതലേ ഞാൻ കാണാറുണ്ടായിരുന്നു സാറിൻ്റെ ക്ലാസ്സസ്. അപ്പം എല്ലാ പാഠങ്ങളും എനിക്കിപ്പോൾ നന്നായിട്ട് അറിയാം. കാരണം സാറിൻ്റെ യൂട്യൂബ് ചാനലിലെ ക്ലാസ് കാണാമെന്നുള്ളതുകൊണ്ട് എല്ലാ പാഠങ്ങളുടെ അർത്ഥവും അതിൻ്റെ ആശയമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ സാറ് പറഞ്ഞ റിവിഷനൊക്കെ നന്നായിട്ട് സാർ എടുത്തു കൊടുത്തിട്ടുണ്ട്. സാറിൻ്റെ റിവിഷൻ ക്ലാസ്സൊക്കെ വളരെ ഉപകാരപ്രദമായിരുന്നു. എല്ലാ ഫോക്കസ് ഏരിയയിലുള്ള റിവിഷൻ ക്ലാസ്സുകളും പിന്നെ സാറിൻ്റെ ലൈവ് ക്ലാസ്സും ഒക്കെ നല്ല ഇതായിരുന്നു. പിന്നെ മോഡൽ എക്സാമിന് മുമ്പ് സാറിൻ്റെ സാറ് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളൊക്കെ പറഞ്ഞു തന്നായിരുന്നു. അത് തന്നെ ബോർഡ് എക്സാമിന് കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒരു എ പ്ലസ് ലെവലിലുള്ള ചോദ്യങ്ങളൊക്കെ സാറ് പറഞ്ഞു തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോഴാണെങ്കിൽ എസ് എൽ സി എക്സാമിൻ്റെ തലേദിവസം സാറ് ഒരു ലൈവ് വിട്ടായിരുന്നു. അതിന് സാറ് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഒരു 80% അതുതന്നെയായിരുന്നു വന്നിരുന്നത്. ഒരു എ പ്ലസ് ലഭിക്കണമെന്നുള്ള കുട്ടിക്ക് അത് മാത്രം പഠിച്ചിട്ട് പോയായിരുന്നെങ്കിലും എ പ്ലസ് കിട്ടുമായിരുന്നു. അത്രയും സാറ് പറഞ്ഞ് കൺഫേമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ നന്നായിട്ട് എഴുതാനും മോഡൽ എക്സാമിനേക്കാളും എനിക്ക് എഴുതാൻ പറ്റിയും. എസ് എൽ സി എക്സാമിന് നല്ല മോട്ടിവേഷനും ഒക്കെ തന്നു സാറ്. സാറിനെ സംശയങ്ങൾ ചോദിക്കാനുള്ള ലൈവിലൊക്കെ ഞാൻ പങ്കെടുത്തായിരുന്നു. അതിനകത്തുള്ള സംശയങ്ങളെല്ലാം തീർത്തിട്ടാണ് ഞാൻ എൻ്റെ പരീക്ഷയ്ക്ക് പോയത്. സാറിൻ്റെ ക്ലാസ് എനിക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു.